ഹലോ എല്ലാവർക്കും, ടീച്ചേഴ്സ് എക്സാം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് HSA എക്സാമുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ്. ഒരുപാട് പേര് അപ്ഡേറ്റ്സ് ചോദിക്കാറുണ്ട് കഴിഞ്ഞു പോയ HSA എക്സാമുകളുടെ ബാക്കി ഡീറ്റെയിൽസുകൾ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ, ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ എന്തായി എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ ബേസിക്കായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാകും. ഹൈസ്കൂൾ അധ്യാപക ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ എന്താണ് റാങ്ക് പട്ടിക വൈകുമെന്നുള്ള കാര്യമാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. എല്ലാ എക്സാമുകളുടെയും HSA നടന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളുടെയും മൂല്യനിർണ്ണയം അന്തിമഘട്ടത്തിലാണ്. ചുരുക്കപ്പട്ടിക തയ്യാറാക്കുന്നത് UPSA എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമായിരിക്കും. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഹൈസ്കൂൾ അധ്യാപക നിയമനത്തിനുള്ള റാങ്ക് പട്ടിക തയ്യാറാക്കൽ മന്ദഗതിയിലാണ്. ഒഴിവുകൾ കാര്യമായി റിപ്പോർട്ട് ചെയ്യാത്തതാണ് കാരണം. ഈ അധ്യയന വർഷത്തെ തസ്തിക നിർണയം പൂർത്തിയാകുമ്പോഴേ ഒഴിവുകളുടെ ശരിയായ കണക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികൃതർ പറയുന്നത്. ആറ് വിഷയങ്ങൾക്കുള്ള പരീക്ഷയാണ് ഈ വർഷം PSC നടത്തിയത്. നാച്ചുറൽ സയൻസിൻ്റെ പരീക്ഷ February 22 നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ മൂല്യനിർണ്ണയം ആകാറായിട്ടുണ്ട്, ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ചുരുക്കപ്പട്ടിക തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. 4 റദ്ദാക്കിയതിനാൽ 96 മൂല്യനിർണ്ണയം നടത്തിയിട്ടുള്ളത്. 6 ഇതുവരെ 44 ഒഴിവാണ് PSEക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനാൽ തിരക്കിട്ട് പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടതില്ലെന്നാണ് കമ്മീഷനിലെ ധാരണ. മലപ്പുറത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തത്, അത് 12. മാത്തമാറ്റിക്സ് സോഷ്യൽ സയൻസ് പരീക്ഷകൾ കഴിഞ്ഞ മാർച്ചിലാണ് നടന്നത്. ഫെബ്രുവരിയിൽ നിശ്ചയിച്ചെങ്കിലും പിന്നീട് മാറ്റുകയായിരുന്നു. മാത്തമാറ്റിക്സിനും മൂല്യനിർണ്ണയം പൂർത്തിയായി. 4 ഒഴിവാക്കി 96 മാർക്കിടുന്നത്. 10 നിന്നായി 141 ഒഴിവ് റിപ്പോർട്ട് ചെയ്തു. 70 ഒഴിവ് റിപ്പോർട്ട് ചെയ്ത മലപ്പുറമാണ് മുന്നിൽ. സോഷ്യൽ സയൻസിൻ്റെ 7 റദ്ദാക്കിയത്. കഴിഞ്ഞ മേയിൽ അന്തിമ ഉത്തര സൂചിക പ്രസിദ്ധീകരിച്ചു. മൂല്യനിർണ്ണയം അവസാന ഘട്ടത്തിലാണ്. 10 നിന്ന് 53 ഒഴിവ് റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും കൂടുതൽ ഒഴിവ് പാലക്കാടാണ്, 15. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഭാഷാ വിഷയങ്ങളാണ്. ഹിന്ദിയുടെ പരീക്ഷ April 13 നടത്തിയത്. അന്തിമ ഉത്തര സൂചിക മേയിൽ പ്രസിദ്ധീകരിച്ചു. 4 റദ്ദാക്കി മൂല്യനിർണ്ണയം ആരംഭിച്ചു. 7 നിന്ന് 89 ഒഴിവ് റിപ്പോർട്ട് ചെയ്തു. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ, 22. ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും പരീക്ഷ ജൂണിലാണ് നടന്നത്. ജൂലൈയിൽ ഉത്തര സൂചിക അന്തിമമാക്കി മൂല്യനിർണ്ണയം ആരംഭിച്ചു, പക്ഷേ ഇത് പൂർത്തിയായിട്ടില്ല. പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷിന് 6 റദ്ദാക്കി. മലയാളത്തിന് 3. മലയാളത്തിനാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 12 143 ഒഴിവുകളുണ്ട്. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത്, 38. ഇംഗ്ലീഷിന് 8 നിന്ന് 44 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ മലപ്പുറത്ത്, 18. UP സ്കൂൾ അധ്യാപകരുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനാണ് നിലവിൽ ജില്ലാ ഓഫീസുകൾക്ക് മുൻഗണന നൽകിയിട്ടുള്ളത്. ഈ മാസം തന്നെ അവ പ്രസിദ്ധീകരിച്ചു തുടങ്ങുമെന്നാണ് വിവരം. ജില്ലാ ഓഫീസുകളിൽ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. UP അധ്യാപക റാങ്ക് പട്ടികകൾക്ക് പിന്നാലെ ഹൈസ്കൂൾ ചുരുക്ക പട്ടിക തയ്യാറാക്കാനാണ് അവർക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും HSA എക്സാം എഴുതി കാത്തിരുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോടാണ് ഞാൻ പറയാൻ പോകുന്നത്. നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, ഭാഷാ വിഷയങ്ങളായ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ഇത്രയും പരീക്ഷകളാണ് HSA എക്സാമുകളായിട്ട് നടന്നിട്ടുള്ളത്. അതിൽ 2022 തുടങ്ങിയപ്പോൾ തൊട്ട് എക്സാമുകൾ നടന്ന് ജൂൺ ജൂലൈ വരെയുള്ള സമയങ്ങളിലാണ് HSA എക്സാമുകളൊക്കെ നടന്നിട്ടുള്ളത്. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, എത്ര മാർക്കിനാണ് എന്ന് പറഞ്ഞു, പിന്നെ എത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു, ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തതെന്നുള്ളതൊക്കെ പറഞ്ഞു. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഷോർട്ടാക്കിയിട്ട് പറയാം. നാച്ചുറൽ സയൻസ് February 22 പരീക്ഷ, 96 മാർക്കിലാണ് ഉള്ളത്. 44 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ഒഴിവ്, അത് 12. അടുത്തത് മാത്തമാറ്റിക്സ് ആണ്. അത് മാർച്ചിലാണ് എക്സാം നടന്നത്.
നെക്സ്റ്റ് അതിൽ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് 96 മാർക്കിനാണ് എക്സാം നടത്തിയിട്ട് എക്സാമിൻ്റെ വാല്യുവേഷൻ നടക്കുന്നത്. 10 ജില്ലകളിലായിട്ട് 141 ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലും 70 ഒഴിവ് റിപ്പോർട്ട് ചെയ്തതിൽ മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്. നെക്സ്റ്റ് സോഷ്യൽ സയൻസ് ആണ്, അതും മാർച്ചിലാണ് എക്സാം നടന്നത്. അതിൽ 7 ചോദ്യങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്. അതിൻ്റെ മൂല്യനിർണ്ണയം കംപ്ലീറ്റ് ആയിട്ടില്ല, അവസാന ഘട്ടത്തിലാണ്. 53 ഒഴിവുകളാണ് സോഷ്യൽ സയൻസിന് 10 ജില്ലകളിൽ നിന്നായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഒഴിവ് വന്നത് പാലക്കാട് നിന്നാണ്, അത് 15 എണ്ണം. ഇനി ഭാഷാ വിഷയങ്ങൾ നമ്മൾ പറയുന്നത് ഹിന്ദിയാണ്. അത് ഏപ്രിലാണ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 4 ചോദ്യങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്. 89 ഒഴിവുകളാണ് 7 ജില്ലകളിൽ നിന്നായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് ഹിന്ദി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അത് 22 എണ്ണമാണ്. നെക്സ്റ്റ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ജൂണിലാണ് എക്സാം നടന്നിട്ടുള്ളത്. പിന്നെ മലയാളമുണ്ട്, അതും ജൂണിലാണ് എക്സാം നടന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒന്നും മൂല്യനിർണ്ണയം കംപ്ലീറ്റ് ആയിട്ടില്ല. ഇംഗ്ലീഷിന് 6 ചോദ്യങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. മലയാളത്തിന് 3 ചോദ്യങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. നിലവിൽ മലയാളത്തിനാണ് ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് 12 ജില്ലകളിലായിട്ട് 143 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ നമ്മൾ മാത്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് 10 ജില്ലകളിൽ നിന്നായിട്ട് 141 ഒഴിവ് റിപ്പോർട്ട് ചെയ്തതാണ്. ഇനി ഇംഗ്ലീഷാണ്, സോറി, മലയാളത്തിന് ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്താണ്. ഇനി ഇംഗ്ലീഷിന് 8 ജില്ലകളിൽ നിന്നായിട്ട് 44 ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ മലപ്പുറത്ത് നിന്നാണ്, 18 എണ്ണമാണുള്ളത്. അപ്പോൾ ഇത്രയാണ് ഷോർട്ടായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങളെല്ലാവരും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ DEO AO ഓഫീസിനൊക്കെ കീഴിലുള്ള ഹൈസ്കൂളുകളുടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ടാവും. എയ്ഡഡ് സ്കൂളുകളിൽ, ഗവൺമെൻറ് സ്കൂളുകളിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതോറിറ്റീൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. നിങ്ങളും അതിൽ പങ്കാളികളാകും. എന്നിട്ട് നിങ്ങൾ നോക്കണം നിങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ ജില്ലൻ്റെ കീഴിൽ അതിൻ്റെ പരിധിയിൽ വരുന്ന സ്കൂളുകളിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന്. നമ്മുടെ കാര്യമാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അത്തരം ഒഴിവുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും ഷെയർ ചെയ്ത് നിങ്ങളെല്ലാവരും ആ കാര്യങ്ങൾ സൂക്ഷ്മതയോടെ കൃത്യതയോടെ ചെയ്യേണ്ടതാണെന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരോടും പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.